ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിഞ്ഞു. അവ ചില സൂചകങ്ങളിൽ വ്യത്യാസം വരുത്തുന്നത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ തയ്യാറാക്കിയ വ്യത്യസ്ത സൂചകങ്ങൾ ഉപയോഗിച്ച് ആസിഡുകളിലും ആൽക്കലികളിലും പരീക്ഷണം നടത്തി. നിങ്ങൾ സ്വന്തമായിട്ട് കുറെ സൂചകങ്ങൾ കണ്ടെത്തി കാണുമല്ലോ. അതെല്ലാം നമ്മുടെ വീട്ടിൽ ലഭ്യമായ ആസിഡിലും ആൽക്കലികളിലും പരീക്ഷണം നടത്തി പരിശോധിച്ച് അവയുടെ നിറമാറ്റം എന്താണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. അപ്പൊ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന സൂചകങ്ങൾ നമ്മൾ ഉപയോഗിച്ചു. ഇനി ലബോറട്ടറികളിൽ അതുപോലെ വ്യവസായശാലകളിലും ഉപയോഗിക്കുന്ന രണ്ടേതാനും സൂചകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒരു സൂചകം ഇതാണ്, മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച് ഏറെക്കുറെ ഓറഞ്ച് നിറത്തിലാണ് ഇതിനെ കാണപ്പെടുന്നത്. മീഥൈൽ ഓറഞ്ച് എന്ന ഒരു സൂചകം. മറ്റൊന്ന് ഫിനോഫ്തലിൻ സൊല്യൂഷൻ. ഫിനോഫ്തലിൻ, ഫിനോഫ്തലിൻ നിറമില്ലാത്തൊരു ദ്രാവകമാണ്, പച്ചവെള്ളം പോലെ നിറമില്ലാത്തൊരു ദ്രാവകമാണ് മീഥൈൽ ഓറഞ്ച്. ഏറെക്കുറെ ഓറഞ്ച് നിറത്തിലായിട്ട് കാണപ്പെടുന്നു. ഇവ രണ്ടും ആസിഡിലെയും ആൽക്കലിയിലെയും എങ്ങനെയാ തിരിച്ചറിയുന്നത്? What changes are seen in the acids and alkalis when methyl orange and phenolphthalene are added? ചേർക്കുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവും നമുക്ക് നിരീക്ഷിക്കാം. നമുക്ക് അതിനായിട്ട് രണ്ട് ഗ്ലാസ്സില്, ഒരു ഗ്ലാസ്സില് ഈ വെളുത്ത നിറമുള്ളത് സോപ്പ് വെള്ളമാണ്, ഒന്ന് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആസിഡും സോപ്പ് വെള്ളം ഇവിടെ വെച്ചു. ഇനി അതിനൊപ്പം തന്നെ ടെസ്റ്റ് ട്യൂബിലും എടുത്തിട്ട്, നിങ്ങൾക്ക് നമുക്ക് പരീക്ഷണം ചെയ്തു നോക്കാനായിട്ട് ടെസ്റ്റ് ട്യൂബിലും ഈ സാമഗ്രികൾ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ആദ്യത്തെ രണ്ട് ടെസ്റ്റ് ട്യൂബില് ആസിഡാണ്, അടുത്ത രണ്ട് ടെസ്റ്റ് ട്യൂബില് സോപ്പ് വെള്ളമാണ്. ഇനി മീഥൈൽ ഓറഞ്ച് ഒരു ഡ്രോപ്പ് ആദ്യത്തെ ആസിഡിൽ ഒഴിക്കുകയാണ്. കാണാം, റെഡ് കളറായി മാറിയിട്ടുണ്ട്. ആസിഡിൽ ചേർത്തപ്പോൾ റെഡ് കളറായി മാറി. ആസിഡിൽ ഒഴിച്ചപ്പോൾ അത് മീഥൈൽ ഓറഞ്ച് റെഡ് കളറായിട്ടുണ്ട്. ഇനി ആ മീഥൈൽ ഓറഞ്ച് തന്നെ ആൽക്കലിയിൽ സോപ്പ് ലൈനിൽ ചേർക്കുകയാണ്. നോക്കാം, ഇവിടെ മഞ്ഞ നിറമാണുള്ളത്. മഞ്ഞ നിറം കാണാം, മഞ്ഞ നിറമായി തന്നെ നിൽക്കുന്നു. ആൽക്കലിയിലെ മീഥൈൽ ഓറഞ്ചിന്റെ നിറം മഞ്ഞയാണ്. ഓക്കെ, ഇനി നമുക്ക് ഫിനോഫ്തലിൻ എടുക്കാം. ആസിഡിൽ ചേർത്തു, നിറമാറ്റമില്ല, യാതൊരു നിറമാറ്റവും ഇതിനകത്ത് കാണാനില്ല. ഇനി ആൽക്കലിയിൽ ചേർക്കുകയാണ്. നോക്കാം, നല്ല ഭംഗിയുള്ള പിങ്ക് കളറായി മാറും. ആൽക്കലിയിലെ ഫിനോഫ്തലിൻ ചേർത്തപ്പോൾ പിങ്ക് കളറായി മാറിയത് ഉടനെ എല്ലാവർക്കും കാണാം, പിങ്ക് കളർ. അപ്പൊ ഫിനോഫ്തലിന്റെ കളറ് ആസിഡിൽ നോ ചേഞ്ച്. ഇൻ ആസിഡ് ഫിനോഫ്തലിൻ ഹാസ് നോ ചേഞ്ച്, ബട്ട് ഇൻ ആൽക്കലീസ്
It turns to pink. Pink niramayi maarunu. Then methyl orange in acid, it is red in color. And in alkali, it is yellow. Oru orange kalarnu red aanu acid il varunnu. Appo idaanu ഈ ലബോറട്ടറികൾ ഉപയോഗിക്കുന്ന സൂചകങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ്. ഇനി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല ആസിഡുകളും ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആസിഡും ആൽക്കലിയും നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മൾ ആസിഡിലും ആൽക്കലിയിലും മാത്രമല്ല ഇൻഡിക്കേറ്റേഴ്സ് സൂചകങ്ങൾ നമ്മൾ ചെമ്പരത്തി പേപ്പർ മുക്കി നോക്കിയത്, മറ്റ് പദാർത്ഥങ്ങളിലും നോക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? പച്ചവെള്ളത്തിൽ നോക്കി, ഉപ്പുവെള്ളത്തിൽ നോക്കി, പഞ്ചസാര ലായനിയിൽ നോക്കി, അങ്ങനെ കിട്ടാവുന്ന ലായനികളിലെല്ലാം നോക്കി. ചില ലായനികളിൽ ആ ഈ ലിറ്റ്മസ് പേപ്പറിനോ അല്ലെങ്കിൽ ചെമ്പരത്തി പേപ്പറിനോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല, യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പൊ അവയ്ക്ക് വേറൊരു സവിശേഷതയായിരിക്കും അല്ലെ, ആൽക്കലിയും ആസിഡും അല്ലാതെ മറ്റൊരു സവിശേഷത. They are neither acid nor alkali. They are neither acidic nor alkali. ആസിഡ് സ്വഭാവമുള്ളതും അല്ല, ആൽക്കലി സ്വഭാവമുള്ളതും അല്ല. ഇത് രണ്ടും പെടാത്തതാണ്. They are called neutral. Neutral. നിർവീര്യം, യാതൊരു വീര്യവുമില്ല. പച്ചവെള്ളം, ഉപ്പുവെള്ളം, പഞ്ചസാര ലായനി, ഇതൊക്കെ നിർവീര്യമാണ്. ദേ ആർ ഓൾ ന്യൂട്രൽ സൊല്യൂഷൻസ്. ന്യൂട്രൽസ്, ന്യൂട്രൽ. അവയ്ക്ക് പ്രത്യേക വീര്യങ്ങളില്ല. ദേ ആർ നെയ്തർ അസിഡിക് നോ ആൽക്കലൈൻ. അസിഡ് ആസിഡ് സ്വഭാവമില്ല, ആൽക്കലിയുടെ സ്വഭാവമില്ല. ഇനി നമ്മുടെ അടുത്ത പരീക്ഷണം, ഈ ആസിഡും ആൽക്കലിയും കൂടി ചേർന്നാൽ എന്താ സംഭവിക്കുക? ആസിഡും ആൽക്കലിയും കൂടി ചേർന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ ചൂട് ഉരുണ്ട ഫ്ലാസ്ക് എടുത്തു. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ ഫ്ലാസ്ക് ഒന്നും എടുക്കണ്ട, ഏതെങ്കിലും ഗ്ലാസോ പാത്രം എന്തെങ്കിലും മതി കേട്ടോ. അതിനകത്ത് ഇവിടെ ആൽക്കലി ആയിട്ട് കുറച്ച് സോപ്പ് കലക്കിയ വെള്ളമാണ് ഒഴിക്കുന്നത്. സോപ്പ് കലക്കിയ വെള്ളം ഒഴിച്ചു. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ സോപ്പ് കലക്കിയ വെള്ളമാണോ എന്ന്. അതറിയാനായിട്ട് നമുക്കൊരു മാർഗമുണ്ട്. ഒരു തുള്ളി ഫിനോഫ്തലിന് അവിടെ ചേർത്താൽ മതി. എന്തായി മാറി? അതിന്റെ നിറം പിങ്ക് ആയി മാറിയിട്ടുണ്ട്. ഇറ്റ് ഈസ് പിങ്ക് കളർ, പിങ്ക് കളറായി മാറിയിട്ടുണ്ട്. ഇനി ഈ ആൽക്കലിയിലേക്ക് നമുക്കൊരൽപ്പം ആസിഡ് ചേർത്ത് നോക്കാം. ആസിഡ് ചേർക്കുകയാണ് ബൈ ഡ്രോപ്സ്, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. വി ആർ ആഡിങ് ആസിഡ് ഇൻ ടു ആൽക്കലി ആൻഡ് വി ആർ സ്റ്റിറിങ് ഇറ്റ്. ഇളക്കിക്കൊണ്ടിരിക്കുന്നു. മാറ്റങ്ങൾ നിരീക്ഷിക്കണേ. ഇത് വീഡിയോ കട്ട് ചെയ്യുന്നൊന്നുമില്ല, കണ്ടിന്യൂസ് ആണ്. എഡിറ്റിംഗ് ഒന്നുമില്ല, നേരെ നോക്കിക്കോളുക. എന്താണ് മാറ്റം വരുന്നതെന്ന് നിരീക്ഷിക്കണം.
നിറം നോക്കോളൂ, നിറം നോക്കുക. പിങ്ക് കളർ അപ്രത്യക്ഷമായിരിക്കുന്നു. പിങ്ക് കളർ മാറി സോപ്പ് വെള്ളത്തിന്റെ സെയിം കളറായി. സംശയമുണ്ടെങ്കിൽ ഒരു തുള്ളി ഫിനോഫ്തലിനും കൂടി ചേർക്കുകയാണ്. രണ്ടു മൂന്ന് ഡ്രോപ്പ് ചേർത്തു, നോ ചേഞ്ച്. അപ്പൊ ഇതിന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു, ഇത് ന്യൂട്രൽ ആയി മാറി. ഇത് ആസിഡുമല്ല ആൽക്കലിയുമല്ല. അപ്പൊ ആസിഡും ആൽക്കലിയും ചേർന്ന് കഴിഞ്ഞാൽ എന്തായി മാറും? ന്യൂട്രൽ ആയി മാറും. നിർവീര്യ സ്വഭാവമുള്ള ദ്രാവകം അല്ലെങ്കിൽ പദാർത്ഥമായിട്ട് മാറും. ഇവിടെ നമ്മൾ ആദ്യം ചേർത്ത് വെച്ച ആസിഡിൽ നമ്മുടെ പരീക്ഷണം വീണ്ടും ആൽക്കലിയിൽ നമ്മുടെ പരീക്ഷണം ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കട്ടോ. 1, 2, 3, 4. ഇളക്കാം, മിക്സ് ആവട്ടെ. നിറം മാറ്റം കാണാല്ലേ, നിറം മാറി വരുന്നുണ്ട്. നോക്കൂ, നിറം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഒരല്പം കൂടി ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് അതിന്റെ നിറം കംപ്ലീറ്റ് മാറും, അതിന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു. അപ്പോൾ ആസിഡും ആൽക്കലിയും ചേർന്ന് കഴിഞ്ഞാൽ എന്തായി മാറും? എന്തായി മാറും? അത് നിർവീര്യ വസ്തുവായി മാറും. ഈ പ്രവർത്തനത്തിനെ ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവീര്യീകരണം എന്ന് പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ ലഭ്യമായ ആസിഡ് ഉണ്ട്, ഏതാണ്? വിനാഗിരി. വിനാഗിരിയും സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നിർവീര്യം നമുക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ലിറ്റ്മസ് പേപ്പർ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം. ചെമ്പരത്തി പേപ്പർ മാത്രമേ ഉള്ളൂ, ഫിനോഫ്തൽ നിങ്ങൾക്ക് ലഭ്യമല്ല. ചെമ്പരത്തി പേപ്പർ കൊണ്ട് ഓരോ ഘട്ടത്തിൽ ഒരല്പം ചേർത്തിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരല്പം ആസിഡ് ചേർത്തിട്ട് അതിന്റെ നിറവ്യത്യാസം നിരീക്ഷിക്കാം. ഇതിനെ ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവീര്യീകരണം എന്ന് പറയുന്നു. ഈ പ്രവർത്തനം എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ.